വെള്ളൂർ ബാങ്കിന് സമീപം ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പൈനൂർ താലൂക്ക് വികസന സമിതി യോഗം. കോറോത്ത് ഡംപിംഗ് യാർഡ് നിർമ്മിക്കുന്നതിനായി അനുവദിച്ച സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നടപടി വേഗത്തിൽ പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി. വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇത് സംബന്ധിച്ച് NHAI, ജില്ലാ കളക്ടർ, മേഘ കൺസ്ട്രക്ഷൻ കമ്പനി, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു. വെള്ളൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം അടിപ്പാത നിർമ്മിക്കണം എന്നാണ് ചിലരുടെ ആവശ്യമെന്നും ഇത് നിലവിൽ സംയുക്ത സമരസമിതി നടത്തുന്ന സമരത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും DI മധുസൂദനൻ MLA യോഗത്തിൽ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും പുതിയ റോഡ് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ മണ്ണിട്ടത് കത്തി വെള്ളം വരുമോ എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്ര വലിയ പ്രശ്നങ്ങളില്ല. അത് മുറിച്ച് അല്ലേ ചെറുതാണ് വെള്ളം അവിടെ ഉള്ളിൽ പോകുന്നതെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും. വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ നിലവിൽ കൊട്ടണച്ചേരി ക്ഷേത്ര സമീപം അടിപ്പാത ഉണ്ടെന്നും ഇത് ഉപയോഗിക്കാമെന്നും MLA പറഞ്ഞു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ട വാഹനങ്ങൾ മാറ്റുന്നതിനായി കോറോത്ത് ഡംപിംഗ് യാർഡ് നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലം അടുത്ത ആഴ്ചയോടെ റവന്യൂ വകുപ്പ് അളന്നു തിട്ടപ്പെടുത്തി നൽകാനും പോലീസ് തുടർനടപടി സ്വീകരിക്കാനും MLA നിർദ്ദേശം നൽകി. എരിപുരം കുപ്പം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ വിമർശനമുന്നയിച്ചു. പെരിന്തട്ട കുറ്റൂർ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ കാര്യത്തിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ രണ്ട് വികസന സമിതി യോഗങ്ങളിലും നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല എന്നതും ചർച്ചയായി. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്തയക്കാൻ MLA നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.